എൻ്റെ പേര് ഡോക്ടർ മഞ്ജു കാപ്പൻ. എൻ്റെ ഹെൽത്ത് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ഡിസ്കഷൻ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ IBD എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചിട്ടാണ്. ഈ IBDയിൽ പ്രധാനമായിട്ടും രണ്ട് അസുഖങ്ങളാണുള്ളത്. ഒന്ന് ക്രോൺസ് ഡിസീസ്, രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസ്. അപ്പോൾ ഈ IBDയുടെ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ചികിത്സ, പിന്നെ കോംപ്ലിക്കേഷൻസ്, ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ, ഇതൊക്കെയാണ് ഞാനിന്നോടെ വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ IBD എന്താണ് എന്ന് നോക്കാം. ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് വെച്ചാൽ കുടലിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്, അതായത് നീർക്കെട്ട്. ഇതിൽ രണ്ട് അസുഖങ്ങളാണുള്ളതെന്ന് പറഞ്ഞല്ലോ, അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും. ഇവ തമ്മിൽ വളരെ സിമിലാരിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ സെയിം ആണ്. പക്ഷെ നേരിയ വ്യത്യാസവും ഇവ തമ്മിലുണ്ട്. പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അൾസറേറ്റീവ് കൊളൈറ്റിസ് വൺ കുടലിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. പക്ഷേ ക്രോൺസ് ഡിസീസ് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ, അതായത് വാം മുതൽ മലാശയം വരെ ഏത് ഭാഗം വേണമെങ്കിലും അഫക്റ്റഡ് ആകാം. പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ചെറുകുടലിൻ്റെ അവസാന ഭാഗത്താണ് ക്രോൺസ് ഡിസീസ് ഉണ്ടാകുന്നത്. പിന്നെയുള്ളത് അൾസറേറ്റീവ് കൊളൈറ്റിസ് കുടലിൻ്റെ ഉൾഭിത്തിയിൽ മാത്രമേ ഇൻഫ്ലമേഷനും അൾസറേഷനും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ ക്രോൺസ് ഡിസീസ് കുടലിൻ്റെ ഭിത്തി മുഴുവൻ അഫക്റ്റഡ് ആകാം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇവയാണ്. പിന്നെ ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് കൂടുതലായിട്ടും കണ്ടുപിടിക്കുന്നത് ഒരു 15 തൊട്ട് 40 വരെ ഉള്ളവരിലാണ്. ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. പൊതുവെയുള്ള ഒരു നിഗമനം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഒരു തകരാറാണ് എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായും പറയുന്ന കാരണം, നമ്മുടെ ശരീരം കുടലിൻ്റെ കോശങ്ങൾക്കെതിരായിട്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുമൂലം കുടലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. ഈ എന്തുകൊണ്ട് നമ്മുടെ ശരീരം ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായിട്ട് കാരണമില്ല. ചിലരുടെ അനുമാനം എന്താണ് എന്ന് ചോദിച്ചാൽ, ചില തരത്തിലുള്ള ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനാണ് ഇത് തുടങ്ങി വയ്ക്കാൻ കാരണമെന്നാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ആർക്കും അറിവില്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ഉണ്ടാക്കാനുള്ള റിസ്ക് കൂട്ടും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പുകവലിക്കുന്നവരിൽ ക്രോൺസ് ഡിസീസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് കുടലിൻ്റെ ഏത് ഭാഗത്തെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, എത്രത്തോളം കുടലിനെ ബാധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഇൻഫ്ലമേഷൻ എത്ര സിവിയർ ആണ് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ ഏറ്റവും കൂടുതലായി കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയറിയാണ്. അതായത് വയറ്റിൽ നിന്ന് കൂടെ പോവുക, വളരെ ലൂസായിട്ടായിരിക്കും പോവുക. ഇതിനുള്ളിൽ സാധാരണ കഫം അതുപോലെ തന്നെ രക്തം ഒക്കെ കണ്ടു എന്ന് വരാം. പിന്നെയുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് വയറുവേദനയാണ്. വയറുവേദന സാധാരണ കുടലിൻ്റെ ഏത് ഭാഗത്താണോ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ളത് അവിടെയായിരിക്കും വേദന കൂടുതൽ അനുഭവപ്പെടുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ക്രോൺസ് ഡിസീസ് ചെറുകുടലിൻ്റെ അവസാന ഭാഗത്തെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞല്ലോ സാധാരണയായിട്ട്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ വലത് സൈഡിൽ അടിഭാഗത്തായിട്ടാണ്. അപ്പോൾ വേദന കൂടുതലും ഈ വശത്തായിരിക്കും. പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് മലം പുറത്തോട്ട് പോകണമെന്ന് തോന്നിയാൽ ഇവർക്ക് പിടിച്ചു വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതായത് മലം പുറത്തോട്ട് പോകണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണം. ചിലപ്പോൾ കൂടെ പോകണമെന്നുള്ള സെൻസേഷൻ ഉണ്ടാവും, പക്ഷെ പോയിരുന്നാലും മലം പുറത്തോട്ട് വരികയില്ല. ഇത് ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷനിൽ കാണുന്ന ഒരു പ്രധാന ലക്ഷണമാണ്. പിന്നെയുള്ളത് വിശപ്പില്ലായ്മയാണ്. വിശപ്പില്ലാത്തത് കാരണം ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കുകയില്ല, അതുമൂലം വണ്ണം കുറഞ്ഞു പോയി എന്ന് വരാം. പിന്നെ അമിതമായ ക്ഷീണം ഇതുമൂലം അനുഭവപ്പെട്ടു എന്നും വരാം. ചുരുക്കം ചിലരിൽ പനി പോലെയുള്ള ലക്ഷണങ്ങളും കാണിച്ചു എന്ന് വരാം. ഇനി നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണുക. അവർ കൂടുതൽ ടെസ്റ്റുകൾ നിർദ്ദേശിക്കും. പ്രധാനമായിട്ടുമുള്ള ടെസ്റ്റുകൾ, ഒന്ന് ബ്ലഡ് ടെസ്റ്റ്. ഈ ബ്ലഡ് ടെസ്റ്റിൽ പ്രധാനമായിട്ടും നോക്കുന്നത് ഒന്ന് നിങ്ങളുടെ ബ്ലഡ് കൗണ്ടാണ്. അതായത് നിങ്ങൾക്ക് വിളർച്ചയുണ്ടോ എന്നറിയാനായിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. വിളർച്ച ഉണ്ടാകാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കുന്നില്ല, അപ്പോൾ ആവശ്യത്തിന് അയൺ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല, അത് കാരണം വിളർച്ച വരാം.
പിന്നെ ഉള്ളത് ഈ രക്തസ്രാവം മൂലം, അതായത് ഇൻഫ്ലമേഷൻ മൂലം മലത്തിനോടൊപ്പം രക്തവും പുറത്തോട്ട് വരുമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ രക്തം കൂടെ കൂടെ പോകുന്നത് മൂലവും വിളർച്ച ഉണ്ടാകാം. അപ്പോൾ ഈ വിളർച്ച ഉണ്ടോ എന്നറിയാനായിട്ടാണ് ഈ ഫുൾ ബ്ലഡ് കൗണ്ട് ചെയ്തു നോക്കുന്നത്. പിന്നെയുള്ളത് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്ന് പറയുന്ന ESR ആൻഡ് CRP ടെസ്റ്റാണ്. ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിൽ കുടലിനുള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഈ ഇൻഫ്ലമേഷൻ ഉള്ളത് കാരണം ESR-ഉം CRP-യും സാധാരണഗതിയിൽ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ലെവല് കൂടുതലായിരിക്കും. പിന്നെയുള്ളത് മലത്തിൻ്റെ പരിശോധനയാണ്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാനായിട്ട് മലം കൾച്ചർ ചെയ്ത് നോക്കും. പിന്നെയുള്ളത് ഫീക്കൽ കാൽപ്രൊട്ടക്റ്റിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ഇത് ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ഉണ്ടോ എന്നറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിൻ്റെ ലെവൽ, അതായത് കാൽപ്രൊട്ടക്റ്റിൻ്റെ ലെവൽ ഹൈ ആണ് എങ്കിൽ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. ഈ ടെസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ അല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് കൊളോണോസ്കോപ്പി. ഈ കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് ക്യാമറ അറ്റാച്ച് ചെയ്തൊരു ട്യൂബ് കുടലിലിട്ട് നോക്കുന്ന ഒരു പരിശോധനയാണ്. ഇത് കുടലിലിട്ട് നോക്കുമ്പോൾ കുടലിനുള്ളിലുള്ള ചേഞ്ചസ് കാണുമ്പോൾ തന്നെ ഇത് ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ആണോ എന്ന് പറയാനായിട്ട് ഒരു പരിധിവരെ സാധിക്കും. ഈ ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഈ കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അവിടെ നിന്ന് സാമ്പിൾ എടുക്കാനായിട്ട് സാധിക്കും, അതായത് ബയോപ്സി. ഈ സാമ്പിൾ മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കിയാൽ ഇത് ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചുരുക്കം ചിലരിൽ CT, MRI എന്നീ ടെസ്റ്റുകൾ നിർദ്ദേശിച്ചു എന്ന് വരാം. ഇത് കൂടുതലും നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് മൂലം ഓൾറെഡി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കുടലിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ. ഇനി നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻസ് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഇത് പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി എന്ന് വരാം. പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, കുടലിൽ ബ്ലോക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ക്രോൺസ് ഡിസീസ് ആണ്. കാരണം ക്രോൺസ് ഡിസീസ് കുടലിൻ്റെ ഭിത്തിയെ മുഴുവൻ ബാധിക്കും. ഇത് ഭിത്തിയെ മുഴുവൻ ബാധിക്കുന്നത് കാരണം കുടൽ ചുരുങ്ങാം, ചുരുങ്ങി അവിടെ ബ്ലോക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുടലിൽ തുളയുണ്ടാവുക എന്നുള്ളതാണ്. ഇതിന് പെർഫ്രേഷൻ എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രധാന കാരണം അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ്. പിന്നെ ഈ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ഉള്ളവർക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഭക്ഷണം കഴിക്കാത്തത് മൂലം, അതുപോലെ തന്നെ ഇവർ ഭക്ഷണം കഴിച്ചാൽ തന്നെ ഈ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒന്നും ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യുന്നില്ല നമ്മുടെ ശരീരം. അപ്പോൾ അതുമൂലം പലതരം വിറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടായി എന്ന് വരാം. ഇതിൽ പ്രധാനപ്പെട്ടത് വിളർച്ച ഉണ്ടാവുക, അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവുക. പിന്നെ വിറ്റമിൻ B12, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, ഇതൊക്കെ വളരെ കോമൺ ആണ്. പിന്നെ അതുപോലെ തന്നെ കാൽസ്യം, വിറ്റമിൻ D അബ്സോർപ്ഷൻ ഒക്കെ കുറയും. ഇതുമൂലം ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ നമ്മുടെ ബോൺ തിന്നായി പോകുന്ന ഒരു പ്രശ്നവും ഇവർക്ക് ഉണ്ടായേക്കാം. പിന്നെ ഈ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ബൗൾ ക്യാൻസർ അല്ലെങ്കിൽ കുടലിൻ്റെ ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും അൾസേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വായ്ക്കുള്ളിൽ പുണ്ണ്, അതായത് മൗത്ത് അൾസേഴ്സ്. ചിലർക്ക് മലാശയത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അവിടെ അൾസേഴ്സ് ഉണ്ടായി എന്ന് വരാം. അതുപോലെ തന്നെ പെരിയേനൽ ഫിസ്റ്റുല, പിന്നെ പെരിയേനൽ ആപ്സസ്, ഇതൊക്കെ അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും ഉള്ളവരിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെയുള്ളത് ഈ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗത്തെയും ഇത് ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജോയിൻസ്, അതായത് സന്ധികളെ ബാധിക്കാം. ജോയിൻസിലൊക്കെ സ്വെല്ലിങ്ങും അതുപോലെ തന്നെ പെയിനും ഒക്കെ ഉണ്ടായി എന്ന് വരാം. പിന്നെ കണ്ണിനെ ബാധിക്കാം. ഇതിനെ യുവിയൈറ്റിസ് എന്നാണ് പറയുന്നത്, അതായത് കണ്ണിനുള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ ലിവറിനെയും ലിവറിൽ നിന്നും വരുന്ന ബൈൽ ഡക്റ്റിനെയും ഇത് ബാധിക്കാം. പ്രൈമറി സ്ക്ലിറോസിംഗ് കൊളഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഈ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ മൂലം ഉണ്ടായി എന്ന് വരാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്ന് നോക്കാം. ട്രീറ്റ്മെൻറ്റ് പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് എത്രത്തോളം സിവിയർ ആണ്, കുടലിൻ്റെ ഏത് ഭാഗത്തെയാണ് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ളതിനെ വെച്ചിട്ടാണ്. ട്രീറ്റ്മെൻറ്റ് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് അസുഖം കൂടുകയാണ് എങ്കിൽ ആ അസുഖത്തെ കൺട്രോൾ ചെയ്യുക.
അസുഖം കൺട്രോൾ ചെയ്തതിന് ശേഷം ഇത് പിന്നീട് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാന എയിം. ഈ അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും നമുക്ക് ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയില്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റ് വഴിക്ക് നമുക്കിത് കൺട്രോളിൽ നിർത്താനായിട്ട് ഒട്ടുമിക്കവരിലും സാധിക്കും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് ലോ ഫൈബർ ഡയറ്റ് വേണ്ടി വന്നു എന്ന് വരാം. പ്രത്യേകിച്ച് ക്രോൺസ് ഡിസീസ് ഉള്ളവർക്ക് കൂടുതൽ ഡയറി ഉണ്ടാകാം. അപ്പോൾ വളരെയധികം ഡയറി കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒരു ലോ ഫൈബർ ഡയറ്റ് നിർദ്ദേശിച്ചു എന്ന് വരാം. ചിലപ്പോൾ ഹൈ ഫൈബർ ഡയറ്റ് ആയിരിക്കും നിർദ്ദേശിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ള ചിലരിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി എന്ന് വരാം, അവർക്ക് ഹൈ ഫൈബർ ഡയറ്റ് ആയിരിക്കും നിർദ്ദേശിക്കുക. അപ്പോൾ നിങ്ങളുടെ ലക്ഷണങ്ങളും നിങ്ങളുടെ ലക്ഷണങ്ങളുടെ സിവിയറിറ്റി അനുസരിച്ചുമായിരിക്കും ഈ ഡയറ്റ് സാധാരണ നിർദ്ദേശിക്കുക. ഈ ഡയറ്റ് നിർദ്ദേശിക്കുന്നത് ഒരു ഡയറ്റീഷ്യൻ ആയിരിക്കും. കാരണം ഇപ്പോൾ ലോ ഫൈബർ ഡയറ്റ് ചെയ്താൽ പോലും ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പ് തേടേണ്ടത്. പിന്നെ ഉള്ളത് സ്ട്രെസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ട്രെസ് സാധാരണ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണമല്ല, പക്ഷേ നിങ്ങൾക്ക് ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ ഉണ്ട് എങ്കിൽ സ്ട്രെസ് അനുഭവപ്പെട്ടാൽ ഇത് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് കഴിവതും കൺട്രോൾ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ് കൺട്രോൾ ചെയ്യാനുള്ള പ്രധാന മാർഗമെന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. പിന്നെയുള്ളത് മെഡിക്കേഷൻസ്. ഇത് പലതരത്തിലുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അമിനോസാലിസിലേറ്റ്സ്. ഇതിലാണ് ബെൽസാലസൈഡ്, മെസാലസിൻ എന്നൊക്കെ പറയുന്ന മെഡിക്കേഷൻസ് ഉൾപ്പെടുന്നത്. ഒട്ടുമിക്കവരിലും ഈ മെഡിക്കേഷൻ വഴിക്ക് ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. ഇതുകൊണ്ട് സൈഡ് ഇഫക്റ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ട് എങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് നിർദ്ദേശിച്ചു എന്ന് വരാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മെത്തോട്രെക്സേറ്റ്, അതുപോലെ തന്നെ സത്യപ്രിൻ എന്നൊക്കെ പറയുന്ന മെഡിക്കേഷൻസ്. പിന്നെയുള്ളത് ഇൻഫ്ലിക്സിമ പോലത്തെ ഒരു തരം മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന് പറയും. ഈ തരത്തിലുള്ള മെഡിക്കേഷൻസും വളരെ സിവിയറായിട്ട് അസുഖമുള്ളവരിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെയുള്ളത് ഓപ്പറേഷൻ. ഭാഗ്യവശാൽ ഒട്ടുമിക്കവർക്കും ഓപ്പറേഷൻ്റെ ആവശ്യകത ഉണ്ടാകാറില്ല. പക്ഷേ ഈ അസുഖം മൂലം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് അസുഖം കൂടിയിട്ട് അത് കൺട്രോളിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, ഒരു പക്ഷേ ഓപ്പറേഷൻ്റെ ആവശ്യകത ഉണ്ടായേക്കാം. ഇപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് വൻകുടലിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വൻകുടൽ മുഴുവൻ റിമൂവ് ചെയ്താൽ ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഈ ഓപ്പറേഷൻ നിർദ്ദേശിച്ചു എന്ന് വരാം. പിന്നെയുള്ളത് ഈ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ പെട്ടെന്ന് കൂടുകയാണെങ്കിൽ, അതായത് ഒരു ഫ്ലെയറപ്പ് ഉണ്ടാവുകയാണ് എങ്കിൽ, പ്രധാനമായിട്ടും നൽകുന്ന ട്രീറ്റ്മെൻറ്റ് സ്റ്റെറോയിഡ്സ് ആണ്. പ്രെഡ്നിസലോൺ എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് ആയിരിക്കും സാധാരണഗതിയിൽ തരിക. ഈ പ്രെഡ്നിസലോൺ ഈ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മുന്നേ പറഞ്ഞല്ലോ ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷനിൽ പെരിയാനൽ ആപ്സസ് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാകാമെന്ന്, ഇങ്ങനത്തെ ആപ്സസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ആൻറ്റിബയോട്ടിക്സ് നിർദ്ദേശിച്ചു എന്നും വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫ്ലമേറ്ററി ബൗൾ കണ്ടീഷൻ്റെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ക്രോൺസ് ഡിസീസ് ആൻഡ് അൾസറേറ്റീവ് കൊളൈറ്റിസ് നമുക്ക് ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയില്ല, പക്ഷെ ഒട്ടുമിക്കവരിലും ചികിത്സ കൊണ്ട് ഇത് കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ സമീപിച്ച് ടെസ്റ്റുകൾ ചെയ്യുക. ഈ അസുഖമുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് മരുന്നുകൾ കഴിക്കുക. കാരണം ഈ മരുന്നുകൾ കഴിച്ചാൽ ഇതുമൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. താങ്ക് യു.